ഹായ്, ഇത് നെട്ടയിലെ തള്ളിനെ കുറിച്ചാണ് നിങ്ങളോട് പറയേണ്ടത്. ഇതൊരു ചെറിയ തള്ളല്ല കേട്ടോ, വലിയ തള്ള. അക്ഷയപാത്രം. പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അക്ഷയപാത്രത്തിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം വിളമ്പാം. അതുപോലെ തന്നെ ഒരു ഹോട്ടൽ നമുക്ക് നെട്ടയിലുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം വിളമ്പാൻ പറ്റും എന്നതുകൊണ്ടായിരിക്കണം ആ ടീച്ചർ നമ്മുടെ അമ്മയോട് ഈ ഹോട്ടലിന് അക്ഷയപാത്രം എന്ന് പേരിടാൻ പറഞ്ഞത്. അക്ഷയപാത്രം ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്മയുടെ കണ്ണുകൾക്കൊപ്പം ഇപ്പോൾ ക്യാമറ കണ്ണുകളുണ്ട്. കുടിലിൽ നിന്ന് ഇപ്പോൾ അല്പം കൂടി മെച്ചപ്പെട്ട ഒരു കെട്ടിടവുമായി കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കായിരുന്നു. ഏകദേശം 55 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അവരൊരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും 3 പ്രാവശ്യം കൂടി ഇരിക്കാനുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂവും ടോക്കൺ സിസ്റ്റവും ഒന്നും ഇപ്പോൾ ഇവിടെ പ്രാവർത്തികമാകുന്നില്ല. തള്ളോട് തള്ള്. അമ്മയുടെ പെരുമാറ്റത്തിൽ ആ പഴയ സ്നേഹവും സ്നേഹത്തിൽ പൊതിഞ്ഞ ശാസ്ത്രീയം എല്ലാം തന്നെയുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് 3-ാമത്തെ പന്തിയിൽ 55 പേര് വെച്ച് കയറുന്ന 3-ാമത്തെ പന്തിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചത്. ആദ്യം കിട്ടിയത് ചോറും ചിക്കനും കപ്പയുമാണ്. ഇത് 3 വിശപ്പ് കൊണ്ട് തന്നെ അങ്ങ് കഴിച്ചു തുടങ്ങി. മീനിൻ്റെ കാര്യമൊക്കെ അങ്ങ് മറന്നു. എന്തായാലും കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് മീനെത്തി. 2 വലിയ മീൻ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞാൽ ആ ഇലകൾ യുദ്ധക്കളമാകുന്നത് നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞു. മീൻ ഉൾപ്പെടെയുള്ള ഒരു ഊണിന് 150 രൂപയാണ് ചാർജ് ചെയ്തത്. ഞങ്ങൾ സ്പെഷ്യൽ മീൻ ഓർഡർ ചെയ്തത് കൊണ്ടാകാം 600 രൂപ എക്സ്ട്രാ ആയത്. 450 രൂപയ്ക്ക് 3 പേർക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം. തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നെട്ട വഴി യാത്ര ചെയ്യുന്നെങ്കിൽ ഈ അക്ഷയപാത്രത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കയറണം. നന്ദി.